السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يريد الله بكم اليسر ولا يريد بكم العسر. وقال حبيبنا وشفيعنا محمد صلى الله عليه وسلم، إن الشيطان يجري من ابن آدم مجرى الدم، فضيقوا مجاريه بالجوع والعطش، أو كما قال الشفيع الورى صلى الله عليه وسلم. الله سبحانه وتعالى നമ്മളെല്ലാവരുടെയും നോമ്പുകളെയും തറാവീഹുകളെയും റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും അല്ലാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 5:30 വരെ നിശ്ചയിച്ചിരുന്ന ലൈവ് പ്രോഗ്രാമാണ് ചില സാങ്കേതിക തകരാറുകൾ മൂലം രാത്രി 10 മണിയിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. പൊതുവെ റമദാനിൽ എല്ലാവരും രാത്രി വൈകി ഉറങ്ങുന്നവരായതുകൊണ്ട് 10 മണിക്ക് ലൈവ് ആർക്കും പ്രയാസമാവുകയില്ല എന്ന് ഇതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻമാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമയത്ത് നിങ്ങളുമായി ഒരല്പസമയം റമദാൻ വിശേഷങ്ങൾ, റമദാൻ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിനീതിൻ്റെ വിഷയം സൂചിപ്പിക്കുന്നത് പോലെ വിശുദ്ധ റമദാൻ ഒരു പരിശീലനമാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ ഒരു നോമ്പുകാരൻ കടന്നു പോകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുമ്പോൾ, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു കൃത്യമായ പരിശീലനമാണ് സ്വർഗത്തിലേക്ക് അഭിമാനത്തോടെ കടന്നു ചെല്ലുവാനുള്ള ഒരു പഴുതടച്ച പരിശീലന വേദിയാണ് റമദാൻ നമുക്ക് സമ്മാനിക്കുന്നത്. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ പ്രോഗ്രാമിൽ വന്ന ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു അർഷദ് എന്നാണെന്ന് തോന്നുന്നു എന്ന് പേരുള്ള ഒരു ചെറിയ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ചാനൽ ടേബിളിൽ വന്ന് നിന്നുകൊണ്ട് നിലവിൽ 24 ചാനലിൽ അതിസമർത്ഥമായി വിഷയങ്ങൾ അവതരിപ്പിക്കുകയും പ്രേക്ഷക ലക്ഷങ്ങളുടെ മനം കവരുകയും ചെയ്യുന്ന ഡോക്ടർ അനിൽകുമാർ, അദ്ദേഹം ആ കുട്ടിയോട് കാൽക്കുലേറ്ററിനേക്കാൾ വേഗതയിൽ കണക്കുകൾ ചോദിക്കുമ്പോൾ കാൽക്കുലേറ്ററിനെ പോലും തോൽപ്പിച്ചുകൊണ്ട്, കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് അസാധ്യമായ നിലയിൽ കൂടി ആ കുട്ടി ഓരോ കണക്കുകൾക്കും മറുപടി കൊടുക്കുകയാണ്. പല അക്കങ്ങൾ കൂട്ടുകയും ചെയ്യുന്നു, കുറയ്ക്കുകയും ചെയ്യുന്നു, ഗുണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം അക്കങ്ങൾ ധാരാളം അക്കങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ചെയ്ത് അതെല്ലാം ആ ചാനലിൽ വന്നിരിക്കുന്ന ധാരാളം കണക്ക് സാറന്മാർ അവർ കൂട്ടിത്തീരുന്നതിന്, കാൽക്കുലേറ്ററിൽ കൂട്ടിത്തീരുന്നതിന് മുമ്പ് ആ കുട്ടി സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ഓർമ്മ കൊണ്ട് ആ കുട്ടി ഉടനെ കൂട്ടി ഉത്തരം പറയുകയാണ്. കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിച്ച കാൽക്കുലേറ്ററിനെ പോലും തോൽപ്പിച്ച ആ കുട്ടിയുടെ അപാരമായ പ്രകടനം, എല്ലാവരും ആ കുട്ടിയെ നമിക്കുന്നു, നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയെ അംഗീകരിക്കുന്നു, കയ്യടികളൊക്കെ ഉണ്ട്, ആ കുട്ടിയുടെ കഴിവിന് അംഗീകാരം പ്രകടിപ്പിക്കുന്നു.
ഞാൻ ഈ വിഷയം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, അന്ന് ആ പ്രോഗ്രാമിന് ശേഷം ആ കുട്ടിയോട് ഡോക്ടർ അനിൽകുമാർ ചോദിച്ചു, എങ്ങനെയാണിത് സാധിക്കുന്നത്? മനുഷ്യ സാധ്യമല്ല എന്ന് ഞങ്ങളെല്ലാം കരുതുന്ന അതിവേഗം ഇത്രയധികം സാങ്കേതിക വിദ്യയെ പോലും തോൽപ്പിക്കുന്ന ഈ കണക്ക് കൂട്ടാനുള്ള കഴിവ് ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡെയിലി പ്രാക്ടീസ്, ദിവസേനയുള്ള പരിശീലനമാണ് ഇമ്പോസിബിൾ എന്ന് നാം ഓരോരുത്തരും സമ്മതിച്ചു പോകുന്ന ഒരു കരിയറിലേക്ക് ആ കുട്ടി എത്തിച്ചേരാൻ കാരണമായത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പരിശീലനത്തിലൂടെ നാം സാധ്യമല്ല എന്ന് എഴുതി തള്ളിയ ധാരാളം കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശീലനത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മേഖലകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ അവസാന നാളാകുമ്പോൾ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിക്കുന്നത് കൈവെള്ളയിൽ തീക്കട്ട വയ്ക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനിനെ ഹൃദയം കൊണ്ട് മുറുകെ പിടിച്ച് ജീവിക്കണമെങ്കിൽ അത് പ്രയാസമേറിയ ഒരു അവസ്ഥയാണ്. എങ്കിലും പരിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്ന പരിശീലനത്തിലൂടെ നാം കൃത്യമായി സഞ്ചരിക്കുകയും ആ പരിശീലനം കൃത്യമായി നമ്മൾ നേടിയെടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ബാക്കിയുള്ള 11 മാസവും ഈ കൈവെള്ളയിൽ തീക്കട്ട വയ്ക്കുന്നതിന് തുല്യമായ ആ ദീനീ ബോധവും ദീനീ അവബോധവും ദീനീയായ അനുസരണയും നമുക്ക് വളരെ ലളിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂറത്തുൽ മാഇദയിലെ 5-ാം അധ്യായത്തിലെ 4-ാമത്തൊരായത്താണ്. 5-ാമത്തൊരായത്താണ് അവർ ചോദിക്കും, എന്താണ് അവർക്ക് അനുവദനീയമാക്കപ്പെട്ട ഭക്ഷ്യ വിഭവങ്ങളെന്ന്, അവർക്ക് അനുവദനീയമാക്കപ്പെട്ട മൃഗങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ, ഖുൽ ഉഹില്ല ലകും അത്തയ്യിബാത്തു വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. ഇവിടെ നിങ്ങൾ പരിശീലിപ്പിച്ച അല്ലെ നിങ്ങൾ പഠിപ്പിച്ച വേട്ടമൃഗങ്ങൾ എന്നുള്ളത് വളരെയേറെ പ്രസക്തമാണ്. ഫുഖഹാക്കളായ പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, പരിശീലനം ലഭിക്കാത്ത വേട്ടമൃഗം അതിനുവേണ്ടി സ്വന്തമായി പിടിച്ച് ഭക്ഷിച്ചു കൊണ്ടുവന്നതിനെ ഒരിക്കലും നമുക്ക് തിന്നാൻ അനുവദനീയമല്ല. അപ്പൊ ചുരുക്കത്തിൽ, ഒരു പച്ചയായ ഒരു മൃഗം, അതൊരു നായിയാകട്ടെ മറ്റേത് വേട്ടമൃഗമാകട്ടെ, പച്ചയായ അതിൻ്റെ മൃഗീയ വാസനയെ കേവലം മനുഷ്യൻ നൽകുന്ന പരിശീലനത്തിലൂടെ ആ മൃഗീയ വാസനയെ അത് കടിഞ്ഞാനിട്ട് നിർത്തുന്നു, ആ മൃഗീയ വാസനയെ അത് നിയന്ത്രിച്ചു നിർത്തുന്നു. എന്നിട്ട് അതിനെ അയച്ച ഏതൊരു യജമാനനാണോ, അതിനെ പരിപാലിക്കുന്ന ഏതൊരു യജമാനനാണോ, ആ യജമാനന് വേണ്ടി അതിസാഹസികമായി ഒരു ഉരുവിനെ വേട്ടയാടി പിടിക്കുകയും അതിൽ നിന്നും സ്വന്തമായി ഒരല്പം പോലും ഭക്ഷിക്കാതെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് യജമാനന് മുന്നിലേക്ക് സമർപ്പിക്കുന്ന ആ മൃഗത്തിൻ്റെ പരിശീലനം നാം ഓരോരുത്തരും പാഠമാക്കേണ്ടതാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഏർപ്പെടുത്തുന്ന വളരെ സുചിന്തിതമായ ഒരു പരിശീലനത്തിൻ്റെ ഒരു വേദിയായിട്ടാണ് റമളാൻ നമുക്ക് അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലൂടെ കുറേ ഗുണങ്ങൾ നമ്മളോട് ആർജിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ നമ്മൾ റമളാനിലൂടെ ആർജിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗുണങ്ങൾ നമ്മൾ റമളാനിലൂടെ പരിശീലിക്കുകയും നമ്മൾ ഈ റമളാനിലൂടെ നേടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും റമളാൻ കഴിയുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നിയന്ത്രണാത്മകമായ ഒരു പരിവേഷം ലഭിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്
നമ്മുടെ കാതുകൾ കൊണ്ട് നമ്മുടെ കൈകാലുകൾ കൊണ്ട് ഏതുവരെ നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും അരുതായ്മകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ഒരു അദൃശ്യമായ ഒരു പൂട്ട്, ഒരു നിയന്ത്രണം അല്ലാഹു തആല നമ്മുടെ അവയവങ്ങളിൽ ഘടിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് റമദാനെ നമ്മൾ മൂർത്തമായി നമ്മൾ അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു രേഖ ഈ സമയത്ത് ഉദ്ധരിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മൂന്ന് ഘടകങ്ങൾ സംയോജിച്ച ഒരു മിശ്രിതമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒന്ന് അളമത്തുൽ മലക്, രണ്ട് ഷഹവത്തുൽ ഹയവാൻ, മൂന്ന് മഅസിയത്തു ഷൈത്താൻ അല്ലെങ്കിൽ തമറുദു ഷൈത്താൻ. ഒന്ന്, ഒരു മലക്കിന്റെ ഔന്നിത്യം ഒരു മനുഷ്യനിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഒരു മൃഗീയമായ വാസന മനുഷ്യനിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, പൈശാചികമായ ഒരു അഹങ്കാരം അല്ലെങ്കിൽ പൈശാചികമായ ഒരു വഴികേട്, അതും അല്ലാഹു തആല ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂന്ന് ഘടകങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ കൃത്യമായ ദീൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ റമദാൻ പോലെയുള്ള പരിശീലന വേദികൾ നമ്മൾ സമർത്ഥമായും നമ്മൾ പ്രായോഗികമായും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ, നമുക്ക് അളമത്തുൽ മലക്കിലേക്ക്, ഒരു മലക്കിൻ്റെ ഔന്നത്യത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നതാണ്. അഥവാ പിശാചിൻ്റെതായ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൃഗീയമായ വികാരങ്ങളിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മലക്കുകളുടെ ഔന്നത്യമായ വിധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. നേരെ മറിച്ച്, റമദാൻ പോലെയുള്ള പരിശീലന വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ മൃഗീയമായ വാസനകൾക്കും പൈശാചികമായ ബോധനങ്ങൾക്കും നിരുപാധികം കീഴടങ്ങാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്കിൽ, മലക്കുകളുടെ ഔന്നത്യത്തിൽ നിന്നും താഴോട്ട് പതിച്ച് അവൻ നായേക്കാൾ അധപ്പതിച്ചു പോകുന്നതാണ്. ഇബ്നു ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മൃഗീയമായ വികാരങ്ങളെ നമ്മൾ തളച്ചിടുകയാണ് എങ്കിൽ, പൈശാചികമായ ബോധനങ്ങളെ നമ്മൾ തളച്ചിടുകയാണ് എങ്കിൽ, നമ്മൾ മലക്കിൻ്റെ ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ തളയ്ക്കണം, നമ്മൾ കടിഞ്ഞാനിടണം, നമ്മൾ നിയന്ത്രിക്കണം. നേരെ മറിച്ച്, നമ്മൾ മലക്കുകളുടെ ഔന്നത്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മൃഗീയമായ വാസനകളെ നിരുപാധികം നമ്മൾ ഏറ്റുവാങ്ങി, അതുപോലെ ഷൈത്താൻ നമ്മളിലേക്ക് നിക്ഷേപിക്കുന്ന ബോധനകൾ മുഴുവനും നമ്മൾ തലയറിയാതെ അല്ലെങ്കിൽ തലമറന്നെണ്ണ തേച്ച് അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കി മാറ്റിയാൽ നമ്മൾ നായുടെ അധപ്പതനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കാരണം ഒരു നായ അതിൻ്റെ യജമാനനെ അനുസരിച്ചുകൊണ്ട് ഒരു മൃഗത്തെ വേട്ടയാടിയാൽ ആ മൃഗം ശരീഅത്തിൽ ഭക്ഷ്യവിഭവമാണ് അനുവദിക്കപ്പെട്ടത്. അപ്പോൾ ഒരു നായയുടെ നിലവാരത്തിലേക്ക് പോലും ആ മനുഷ്യന് ഉയരാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, പരിശുദ്ധ റമദാൻ ഒരു പരിശീലന വേദിയാണ്. ആ പരിശീലന വേദിയെ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ജാഗരൂകമായ മനസ്സോടെ ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. വിശേഷമായി അവസാന പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഖല അഹ്ലഹു വശദ്ദ മിസ്റഹു, തൻ്റെ കുടുംബത്തെ മുഴുവനും വിളിച്ചുണർത്തുകയും തൻ്റെ മുണ്ട് മുറുക്കിയുടുത്തി ഇബാദത്തിലേക്ക് നബിതങ്ങൾ അതിയ ബദ്ധശ്രദ്ധനാവുകയും സദാ മുഴുകുകയും ചെയ്യുമായിരുന്നു. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആയിരം രാവിനേക്കാൾ മഹത്തരമായ ഒരു രാവ് കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ബമ്പർ പ്രൈസ് അടിക്കുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ഒരിക്കലും ജീവിതത്തിൽ മറ്റൊരു ദിവസവും അങ്ങനെ ഒരു രാവിനെ നമുക്ക് പ്രതീക്ഷിക്കുക സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഗുണങ്ങൾ ഈ റമദാനിലൂടെ നമ്മൾ ആർജിക്കാൻ നമ്മൾ തയ്യാറായി തീരണം. ആറ് ഗുണങ്ങൾ, കൂടുതലൊന്നും വേണ്ട, ധാരാളം ഗുണങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. ധാരാളം ഗുണങ്ങളിൽ ആറ് ഗുണങ്ങൾ അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ ആറ്റുകുറുക്ക് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ ആറ് ഗുണങ്ങൾ
നേടിയെടുക്കാനുള്ള ഒരു പരിശീലനമായി റമദാനിലെ നോമ്പിനെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നോമ്പെന്ന് പറയുന്നത് നമ്മൾ വിശപ്പ് സഹിക്കുകയാണ്, ദാഹം സഹിക്കുകയാണ്, നമ്മളുടെ ശരീരത്തിൻ്റെ അധമ തലങ്ങളെ മുഴുവനും മൂക്ക് കയറിടുന്നതിന് വേണ്ടി വിശപ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു മനോഹരമായ ഒരു മുഹൂർത്തമാണ് നോമ്പെന്ന് പറയുന്നത്. ഈ നോമ്പിലൂടെ നമുക്ക് ഇത്രയും നല്ല 6 ഗുണങ്ങൾ പരിശീലിച്ച് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു അവസരം നമുക്കുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്ന് പറയേണ്ടി വരും. ഒന്നാമത്തെ ഗുണം സഫാഉൽ ഖൽബി വ ഇൻഫാദുൽ ബസീറ. നോമ്പിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് അഥവാ ഹൃദയം വളരെ ശുദ്ധമായി തീരുക, അതുപോലെ നമ്മുടെ ഉൾക്കാഴ്ചയെ നമ്മൾ മൂർച്ച കൂട്ടിയെടുക്കുക. ഒന്നാമത്തെ ഗുണമാണ് അഥവാ നമ്മൾ ശരീരം കൊണ്ട് വിശപ്പ് സഹിക്കുമ്പോൾ, നമ്മൾ ശരീരം കൊണ്ട് ദാഹം സഹിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ദുർബലമാകുമ്പോൾ നമ്മുടെ ഹൃദയം ശക്തി പ്രാപിക്കുന്നതാണ്. അവയവങ്ങൾ ദുർബലമാകുമ്പോൾ അവയവങ്ങളുടെ നേതാവായ ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലുഹു. ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ്, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകുന്നതാണ്. അതത്രേ ഹൃദയം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഹൃദയം അത് നന്നാകുക, അത് ലോലമാകുക, അത് ആർദ്രമാകുക, ആ ഹൃദയം ആർദ്രമായി അതിൽ നിന്നും ഉൾക്കാഴ്ച മൂർച്ച കൂട്ടിയെടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട്. ഹൃദയം ആർദ്രമായി കഴിഞ്ഞാൽ, ഹൃദയം നന്നായി കഴിഞ്ഞാൽ, ഹൃദയം അധമ തലങ്ങളിലേക്ക് ചേക്കേറാതെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഹൃദയത്തെ നമ്മൾ പരിപൂർണമായി ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങൾ നമ്മുടെ നാവിലൂടെ വെളിയിലേക്ക് വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹയു ഖുലൂബക്കും ബിഖില്ലത്തിൽ ലഹകി. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ തേജസ്സുള്ളതാക്കിക്കൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും നിങ്ങൾ സജീവമാക്കിക്കൊണ്ടേയിരിക്കുക. ചിരി നിങ്ങൾ കുറച്ചുകൊണ്ട് വഖില്ലത്തി ശബഈ, അതുപോലെ തന്നെ വയറ് നിറയ്ക്കാതെ ഇരുന്നു കൊണ്ട്. അഥവാ രണ്ട് കാര്യങ്ങളാണ് ഹൃദയം സജീവമായി ജീവസുറ്റ നിലയിൽ നിൽക്കുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ചിരി കുറയ്ക്കുക, പൊട്ടിച്ചിരികൾ, അട്ടഹാസങ്ങൾ. പുഞ്ചിരിയല്ല നിഷേധിക്കുന്നത്, അട്ടഹാസങ്ങൾ ഒഴിവാക്കുക, അതുപോലെ പൊട്ടിച്ചിരികൾ ഒഴിവാക്കുക. രണ്ടാമത്തേത് വയറ് നിറയ്ക്കുന്ന ശീലം ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം കഴിക്കുക. വയറ് നിറയ്ക്കുന്ന ശീലമുണ്ടായാൽ അത് ഹൃദയം മരിക്കുന്നതിന്, ഹൃദയം നിർജീവമാകുന്നതിന്, ഹൃദയം നിഷ്ക്രിയമാകുന്നതിന്, അതിലൂടെ ശരീരം നിഷ്ക്രിയമാകുന്നതിന്, അതിലൂടെ ജീവിതം മുഴുവനും നിഷ്ക്രിയമാകുന്നതിന് കാരണമായി തീരും. നബി തങ്ങൾ പറഞ്ഞു, വതഹിറുഹാ ബിൽജുഇ, അതിനെ നിങ്ങൾ വിശപ്പ് കൊണ്ട് ഹൃദയത്തെ നിങ്ങൾ സ്ഫുടം ചെയ്തെടുക്കുക. തസ്ഫു വതരീഖു, അങ്ങനെ വന്നാൽ ആ ഹൃദയം തെളിമയുള്ളതായി തീരുകയും അത് ആർദ്രമായി തീരുകയും ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചുരുക്കത്തിൽ ഒന്നാമത്തെ ഗുണം ഈ റമദാനിലൂടെ നാം പരിശീലിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നാമത്തെ ഗുണം ഹൃദയത്തെ ആർദ്രമാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തെ നമ്മൾ തളർത്തിയിട്ട് ഹൃദയത്തെ നമ്മൾ എന്താണ് ഉന്മേഷമുള്ള ഹൃദയമാക്കിയെടുക്കുകയാണ്. രണ്ടാമത്തെ ഗുണം ഹൃദയത്തെ നമ്മൾ രസാനുഭൂതി ഉള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം യുദിരിക്കു ലദ്ദത്തൽ ഇബാദ, ഇബാദത്തിൻ്റെ രസം അനുഭവിക്കാൻ പാകമാകുന്ന നിലയിൽ ഹൃദയത്തെ നമ്മൾ എന്താക്കിയെടുക്കുക, പക്വതയുള്ളതാക്കിയെടുക്കുക. രണ്ടാമത്തെ നമ്മൾ നോമ്പിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട, പരിശീലിച്ചെടുക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് ഇബാദത്തിലുള്ള രസാനുഭൂതി നമ്മൾ എന്ത് ചെയ്യുക, നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കണം. അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അഹ്ലാമാ തകൂനു ഇലൽ ഇബാദതി ഇദ അൽതസഖ ലഹരി ബി ബത്നി, എൻ്റെ മുതുകും വയറും തമ്മിൽ ഒട്ടിപ്പോകുന്ന നിലയിൽ വിശന്നിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും മധുരതരമായ നിലയിൽ കൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കാറുള്ളത്. അഥവാ എൻ്റെ ഇബാദത്ത് കൊണ്ട് എൻ്റെ ഉടമസ്ഥനായ അള്ളാഹുമായിട്ട് മധുരമായ സംഭാഷണം നടത്താൻ എനിക്ക് കഴിയുന്നത്
മധുരമായ അഭിമുഖം നടത്താൻ എനിക്ക് കഴിയുന്നത്, മധുരമായ നിലയിൽ കൂടി അള്ളാഹുവിനോട് മുഖാമുഖം എന്ന് എനിക്ക് സമ്മതിക്കാൻ കഴിയുന്നത്, അത് നമസ്കാരത്തിലായാലും അത് നോമ്പിലായാലും അത് സക്കാത്ത് നൽകുമ്പോഴായാലും അത് സദഖകൾ നിർവഹിക്കുമ്പോഴായാലും ചെറുതും വലുതുമായ ഏത് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും എൻ്റെ ഹൃദയം അത് രസാനുഭൂതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് അത് വിശന്ന് നിൽക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. ധാരാളം ആളുകൾ ഇന്ന് തറാവീഹ് എന്ന് പറയുന്നത് സുന്നത്താണല്ലോ എന്ന് വിചാരിച്ചതിനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമുക്കെല്ലാ പഴുതുകൾ അന്വേഷിക്കുന്നവരാണ് സമൂഹം. റമദാനാണ്, ആ റമദാനിൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ആ തറാവീഹിൽ ഒരു പ്രാവശ്യം ഖുർആൻ കേൾക്കുന്നത്. ഖുർആനുമായിട്ടുള്ള ഒരു ആവറേജ് കടമയെങ്കിലും ആഖിറത്തിൽ പൂർത്തിയാക്കി എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണ്. ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്, അതൊരു സുന്നത്തായ കർമ്മമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് തറാവീഹിൽ ഖത്മിനെ എല്ലാവരും എന്ത് ചെയ്യുക, നീരസത്തോടെ കാണാൻ കാരണം? ധാരാളം പള്ളികളിൽ ഖത്മ് നടന്നുകൊണ്ടിരുന്ന പള്ളികൾ ഒഴിവായി പോകുന്ന ഒരു സാഹചര്യം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? മറ്റൊരു കാരണവുമല്ല, അവൻ്റെ വയറ് നിറയുന്നു. സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ പകലന്തിയോളം അവൻ വിശന്നിരുന്നതിന് അവൻ പലിശയും കൂട്ടുപലിശയും എല്ലാം തീർത്ത് പരിഹരിക്കുകയാണ് നോമ്പു തുറക്കുന്ന സമയത്ത്. എല്ലാം വിഭവസമൃദ്ധമായ ആഹാരം, ഭക്ഷണത്തിൻ്റെ സമയം മാറ്റുന്നു എന്നതിനപ്പുറത്ത് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയല്ല അവൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. മഗ്രിബ് കഴിഞ്ഞ് അതൊരു ഇടയത്താഴത്തിന് ഈ രണ്ട് സമയത്ത് അവൻ 4, 5, 6 സമയത്തെ ഭക്ഷണം അവൻ്റെ വയറ്റിലേക്ക് അടിച്ചു കയറ്റുകയാണ്. എന്ത് സംഭവിക്കുന്നു? ചുരുക്കത്തിൽ അവന് തറാവീഹ് നമസ്കരിക്കാൻ കഴിയുന്നില്ല, തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുന്നില്ല, ഖിയാമുല്ലൈൽ നമസ്കരിക്കാൻ കഴിയുന്നില്ല, ആ നമസ്കാരങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവൻ്റെ കാലിന് കരുത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ശരീരത്തെ എന്ത് ചെയ്യുക, ക്ഷീണിപ്പിക്കുമ്പോഴാണ്, ശരീരത്തിൻ്റെ അവയവങ്ങൾ ക്ഷീണം വരുമ്പോഴാണ് ഇബാദത്തിലെ രസാനുഭൂതി ഉണ്ടാവുക എന്ന് ഔലിയാക്കളായ മഹാമാർദ്ദ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മൂന്നാമത്തെ, നമ്മൾ ഈ നോമ്പിലൂടെ നമ്മൾ പരിശീലിക്കേണ്ട മൂന്നാമത്തെ ഗുണമാണ് അൽ ഇൻഖിസാർ വദ്ദുല്ലുലിൻ നഫ്സ്, അഥവാ വിനയാന്വിതനായിത്തീരുക. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ വിനയാന്വിതനായിത്തീരുക, അടിമകൾക്ക് മുന്നിൽ നമ്മൾ വിനയാന്വിതനായിത്തീരുക, എല്ലാവർക്കും മുന്നിലും വിനയമുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ മാറുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പിലൂടെ നാം ആർജിച്ചെടുക്കേണ്ട മൂന്നാമത്തെ ഗുണമാണ്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഗുണം അഥവാ നമ്മൾ ഈ നോമ്പിലൂടെ വിശന്നിരിക്കുന്നത് എന്തിനാണ്, ഈ നോമ്പിലൂടെ ദാഹം സഹിക്കുന്നത് എന്തിനാണ്, അഥവാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുർമേധസ്സുകളെയും പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ വെറും ഒരു പാപങ്ങളുടെ ആ ശരാശരി നിലവാരത്തിലേക്ക് നമ്മൾ പ്രായോഗികമായി എത്തിച്ചേർന്നു. വിശപ്പിനെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ്, അതുപോലെ ദാഹത്തെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് അനുഭവിക്കുക എന്നുള്ളത് ആ സമയത്താണ്. ആ പാപങ്ങൾ, കുടിലിൽ കിടക്കുന്ന പാപങ്ങളുടെ ദൈന്യത സ്വയം അനുഭവിച്ചറിയുകയും അവൻ്റെ കൂടെ അവനോടൊപ്പം അവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പണക്കാരൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അവൻ വിനയാന്വിതനായിത്തീരുന്നു. ആ പാവപ്പെട്ടവൻ്റെ വിശപ്പിൻ്റെ ആ ദൈന്യതയും അതിൻ്റെ വേദനയും, വിശപ്പിനും അതുപോലെ ദാഹത്തിനുമെല്ലാം ഒരേ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഭാഷ്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി അവൻ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നു. അവൻ നന്ദിയുള്ള ദാസനായിത്തീരുന്നു, വിനയമുള്ള ദാസനായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ അഹങ്കാരത്തിൻ്റെ എല്ലാ ഉത്തരീയങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് വിനയത്തിൻ്റെ ആ ഒരു എന്താണ് വലിയ തലങ്ങളിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല ദുനിയാവിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം മുന്നിൽ കാണിച്ചിട്ട് പറഞ്ഞു, പ്രവാചകർ അങ്ങേക്ക് ഇത് എടുക്കാം, യഥേഷ്ടം യഥേഷ്ടം ഈ ദുനിയാവ് എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ദുനിയാവിൻ്റെ സൗഭാഗ്യങ്ങൾ എനിക്ക് വേണ്ട, മറിച്ച് ബൽ അജുഉ യൗമൻ വ അശ്ബഉ യൗമ, ഒരു ദിവസം ഞാൻ വിശന്ന് കഴിയട്ടെ, ഒരു ദിവസം ഞാൻ വയറ് നിറയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫൈദാ ജുഉതു ജാഅ യജുഉതു സബർതു, ഞാൻ വിശക്കുമ്പോൾ ഞാൻ ക്ഷമിക്കും. വൈദാ വതദറഉതു വൈദാ ശബിഉതു ശകർതു, അഥവാ ഞാൻ വിശന്ന് കഴിയുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ നന്ദി കാണിക്കുകയും വിനയം കാണിക്കുകയും ക്ഷമ കാണിക്കുകയും അള്ളാഹുവിനോട് ഔദാര്യത്തെ ഞാൻ തേടുകയും ചെയ്യും. വയറ് നിറയ്ക്കും അടുത്ത ദിവസം, ആ സമയത്ത് ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. ഇങ്ങനെ നന്ദിയുടെയും ക്ഷമയുടെയും രണ്ട് ധ്രുവങ്ങളിലൂടെ ജീവിതത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഷഫീഉന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയ. അപ്പൊ അതുകൊണ്ട് ഈ നോമ്പ് ഒരു പരിശീലനമാണ്, ആ നോമ്പ് പരിശീലന വേദിയാണ് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തീർക്കാൻ. ഒന്നാമത്തേത് ഹൃദയം ആർദ്രമായി തീരുക, ആ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങൾ പുറപ്പെടുന്ന നിലയിലേക്ക് ആ ഹൃദയത്തെ തെളിമയുള്ളതാക്കി തീർക്കുക. രണ്ടാമത്തേത് ഇബാദത്തിന്റെ രസാനുഭൂതികൾ കരസ്ഥമാക്കാൻ കഴിയുന്ന വിധം ഹൃദയത്തെ സജീവമാക്കി തീർക്കുക, ജീവസ്വച്ഛതാക്കി തീർക്കുക. മൂന്നാമത്തേത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വയം വിഷമമാക്കി മനസ്സിലാക്കിയെടുത്ത്, സ്വയം വിഷമമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ആ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വിനയാന്വിതമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തേത് അദമുനിസ്യാനി അദാബില്ലാഹി വബലാഇഹി. നാലാമത് പരിശീലിച്ചെടുക്കേണ്ട ഗുണമാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ മറന്നു പോകാതിരിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷയെ മറന്നു പോകാതിരിക്കുക. കാരണം അശബഅനു യൻസൽ ജായ, ഇതൊരു പൊതു തത്വമാണ്. വയറു നിറഞ്ഞിരിക്കുന്നവൻ വിശന്നു വലഞ്ഞവനെ ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. നോമ്പ് നമുക്ക് നൽകുന്ന പാഠം, വിശന്നിരിക്കുമ്പോഴാണ് നമ്മൾ പാവപ്പെട്ടവനെ ഓർക്കുക, നമ്മൾ വിശന്നവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിലൂടെ കിട്ടുന്ന മറ്റൊരു ഗുണമാണ് പരലോകത്തെ പ്രയാസങ്ങളെക്കുറിച്ച് ഒരൽപ്പം ഇഹ്സാസ്, ഒരൽപ്പം അവബോധം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാനും ഇത് വലിയ ഉപകാരമാണ്. അഥവാ നരകത്തിൻ്റെ സക്കൂമിനെ പറ്റി ആലോചിക്കാൻ, നരകത്തിന്റെ ഖസ്സാഖിനെ പറ്റി ആലോചിക്കാൻ, ഇല്ല ഹമീമൻ വഖസ്സാഖ ജസാഅം വിഫാഖ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. നരകവാസികൾക്ക് ഒന്നും കുടിക്കാൻ കിട്ടില്ല, ഖസ്സാഖ് എന്ന് പറയുന്ന നരകവാസികളുടെ ചീഞ്ചലമല്ലാതെ. അതേപോലെ തന്നെ ഫഖത്തഅഅഹും, അവന്റെ കുടലുകളെ മുഴുവനും കരിച്ചു കളയുന്ന, ചിന്ന ഭിന്നമാക്കി കളയുന്ന, തിളച്ചു മറിയുന്ന ചൂടുവെള്ളമല്ലാതെ അവന് കിട്ടുകയില്ല എന്ന് സൂറത്തു നബയിലൂടെ അല്ലാഹു തആല പറയുകയാണ്. എന്തുകൊണ്ട്? അവൻ ആസന്നമായ വിചാരണയെ അവൻ പ്രതീക്ഷിക്കാതെ അവന്റെ സ്വയേഷ്ടപ്രകാരം അവൻ കഴിഞ്ഞുകൂടി. അത് വരരുത്. നോമ്പുകാരന് യഥാർത്ഥ നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം, ദുരനുഭവം ഒരു നോമ്പുകാരന് പരലോകത്ത് സംഭവിച്ചുകൂടാ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നോമ്പുകാരൻ ഈ വിശപ്പിലൂടെ അവൻ ആഖിറത്തിനെ പറ്റിയുള്ള ബോധം അവന്റെ ഹൃദയത്തിലേക്ക് സിദ്ധിച്ചെടുക്കാനുള്ള ഒരു പരിശീലനമായി അവൻ അതിനെ കാണേണ്ടതുണ്ട്. ഒരു നരകവാസിയുടെ വിശപ്പ് അവൻ മനസ്സിലാക്കണം, ഒരു നരകവാസിയുടെ ദാഹം അവൻ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, فنادى اصحاب النار اصحاب الجنه ان افيضوا علينا من الماء يوم ما رزقكم الله. അല്ലയോ സ്വർഗവാസികളെ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ വെള്ളം, ഒരിറ്റു വെള്ളമെങ്കിലും ഞങ്ങൾക്കൊന്ന് തരുമോ? അത്രയും ദാഹിച്ച് ഞങ്ങൾ പൊരിയുകയാണ്, വലയുകയാണ്, ക്ഷീണിക്കുകയാണ്, ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്, ക്ഷമയുടെ നല്ലിപ്പലക ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പറയും, ഖാലു ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഇത് തടഞ്ഞിരിക്കുകയാണ്, വിലക്കിയിരിക്കുകയാണ്. അല്ലദീന അത്തഖദൂ ദീനഹും ലഹുവൻ വലഇബൻ വഗറതഹുമുൽ ഹയാത്തു ദുനിയാ. ഈ ദീനിനെ വെറും പരിഹാസ പാത്രമാക്കി ദുനിയാവിൽ ജീവിച്ച ആളുകൾ, അവരുടെ രാഷ്ട്രീയമായ അവരുടെ പ്ലാറ്റ്ഫോമിനോട് പൂരകം കൊള്ളിക്കുന്നതിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയമായ പ്ലാറ്റ്ഫോമിനോട് അവർ ചേർത്ത് വയ്ക്കാൻ വേണ്ടി, മതേതര പ്ലാറ്റ്ഫോമിനോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി പരിശുദ്ധ ദീനിനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുകയും വെറുമൊരു കളിപ്പാവ പോലെ അതിനെ, ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ കിട്ടുന്ന കളിപ്പാവ പോലെ അതിനെ യഥേഷ്ടം അതിനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് അവൻ്റെ വ്യക്തിജീവിതത്തിലേക്ക്, അവൻ്റെ എന്തു ചെയ്യാം, മനസ്സിൻ്റെ താല്പര്യങ്ങളിലേക്ക് പരിശുദ്ധ ദീനിനെ കോലം കെട്ടുന്ന അവസ്ഥ, ഭൗതിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് എത്ര ദാഹിച്ചാലും വെള്ളം ലഭിക്കുകയില്ല. അപ്പോ ആ വെള്ളം ലഭിക്കാത്ത അവസ്ഥയെ പറ്റി ഈ ദുനിയാവിൽ വെച്ച് പരിശീലനം കിട്ടുന്ന ഒരു വേദിയാണ് നോമ്പെന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ അവൻ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അദാബിനെ ഒരിക്കലും അവൻ മറന്നു കളയുകയില്ല, ഒരിക്കലും അവൻ സക്കൂമിനെയും ഖസ്സാഖിനെയും മറന്നു കളയുകയില്ല. ഈ ദുനിയാവിൽ അവൻ നോമ്പുകാരനായിരിക്കുമ്പോൾ അതെല്ലാം ഓർക്കുകയും ആ അദാബിൽ നിന്ന് വിട്ടുമാറുന്നതിനുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം ശ്രദ്ധിക്കാൻ, അവൻ്റെ കണ്ണുകളെയും കാതുകളെയും കൈകാലുകളെയും ചിന്തകളെയും ബോധങ്ങളെയും ബോധനങ്ങളെയും എല്ലാം അള്ളാഹുവിൻ്റെതായ ആ ഒരു തൃപ്തിക്ക് അനുകൂലമായി അവൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തുന്നതാണ്. നാല് കാര്യങ്ങളായി. അഞ്ചാമത്തതും ആറാമത്തതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സമയം 10:35 അരമണിക്കൂറാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അഞ്ചാമത്തത് കസ്റു ഷഹവാത്തിൽ മഹാസി, പാപ
ചിന്തകൾ മുഴുവനും നിർവീര്യമാക്കി കളയുക. അല്ലെങ്കിൽ പാപത്തിലേക്ക് നയിക്കുന്ന വൈകാരികമായ ചോദനകളെ നമ്മൾ എന്താക്കുക, ഇല്ലായ്മ ചെയ്ത് കളയുക, അതിനെ എന്ത് ചെയ്യുക, നശിപ്പിച്ച് കളയുക. ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനം ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. ഞാൻ ആദ്യം പറഞ്ഞൊരു ഹദീസാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാജ് മനുഷ്യന്റെ രക്തസഞ്ചാര പദങ്ങളിലൂടെ രക്തധമനികളിലൂടെ മുഴുവനും സഞ്ചരിക്കുന്നതാണ്. ആ ശൈത്താന്റെ സഞ്ചാരപഥത്തെ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും നിങ്ങൾ അടച്ചു കളയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ അവയവങ്ങൾ തടിച്ചു കൊഴുത്ത് അഹങ്കാരത്തോടെ നിൽക്കുന്ന സമയത്താണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ആഹാരം യഥേഷ്ടം കൊടുത്ത് ആ ശരീരം ആഗ്രഹിക്കുന്ന എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ശരീരത്തിന് സമൃദ്ധമായി മൃഷ്ടാന്ന ഭോജനം നടത്തി നമ്മുടെ ശരീരത്തെ നമ്മൾ തടിച്ചു കൊഴുത്തതാക്കി തീർത്താൽ അത് യാദൃച്ഛികമായി അടുത്ത ടേണിലേക്ക് കടക്കും. ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപങ്ങളിലേക്ക്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, മനസ്സെന്ന് പറയുന്നത് അത് തെറ്റുകളിലേക്ക് കുതിച്ചു ചാടുന്ന ഒരു വലിയ വേട്ടമൃഗത്തെ പോലെയാണ്. അതുകൊണ്ട് ആ വേട്ടമൃഗത്തിന് കടിഞ്ഞാനിടാൻ, അല്ലെങ്കിൽ നഫ്സാകുന്ന മനസ്സാകുന്ന ശരീരമാകുന്ന ആ ഒരു വേട്ടമൃഗത്തിന് കടിഞ്ഞാനിടാൻ വിശപ്പിനോളം നോമ്പിനോളം പോകുന്ന മറ്റൊരു നിയന്ത്രണ ഉപാധികളും ഇല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. വയറുനിറച്ച് കഴിക്കുക എന്നുള്ളത് അതൊരു വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് സുലുസുൻ അഥവാ മൂന്നിലൊന്ന് ആഹാരമാണ്, മൂന്നിലൊന്ന് വെള്ളമാണ്, മൂന്നിലൊന്ന് കാലിയാക്കി വിടുക, ഈ ഒരു ആരോഗ്യശാസ്ത്രമാണ്, ഭക്ഷണശാസ്ത്രമാണ്. എല്ലാ നിലയിലും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സന്തുലിതമായ ആരോഗ്യഘടനയെ നിലനിർത്തുന്നത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും പ്രവാചകന്റെ വൈദ്യത്തെ അത് അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുകയും അതിന് കൃത്യമായി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, വയറ് നിറയ്ക്കുക എന്നുള്ളത് അത് നമ്മുടെ ശരീരത്തെ രോഗത്തിലേക്ക്, ശാരീരികമായ രോഗത്തിലേക്കും തള്ളിവിടുന്നതാണ്, അതുപോലെ ആത്മീയമായ അപജയങ്ങളിലേക്കും അത് തള്ളിവിടുന്നതാണ്. ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ബതുനതു അസ്ലുദ്ദായി വൽ ഹിയ്യതു അസ്ലുദ്ദവാ. നബി തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, വയറ് നിറയ്ക്കുക എന്നുള്ളത് അത് രോഗത്തിന്റെ അടിസ്ഥാന ലക്ഷണമാണ്. അതുപോലെ അവൻ പഥ്യം നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആഹാര അവൻ എന്താണ് നിയന്ത്രണം വരുത്തുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്. മറ്റു ഹദീസിൽ വരുന്നുണ്ട്, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് പിടിക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരായി തീരുക. അപ്പോൾ നോമ്പിലൂടെ ശരീരത്തിനും ആരോഗ്യം ലഭിക്കുകയാണ്, മനസ്സിനും ആരോഗ്യം ലഭിക്കുകയാണ്. ശരീരവും ഒരു അതിജീവനം നേടുകയാണ്, മനസ്സും ഒരു അതിജീവനം നേടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ വയറ് നിറച്ചു കഴിക്കുന്ന ആ ശീലം നമ്മൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നോമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാനിൽ മാത്രമല്ല നോമ്പുള്ളത്, റമദാൻ കഴിഞ്ഞ് ഓരോ മാസവും നമുക്ക് സുന്നത്തായ നോമ്പുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ് ശവ്വാലിൽ ആറ് നോമ്പ്, അതുപോലെ എല്ലാ മാസത്തെയും അയ്യാമുൽ ബീദിലെ നോമ്പ്, തിങ്കൾ വ്യാഴത്തെ നോമ്പുകൾ, ഇങ്ങനെ സുന്നത്തായ നോമ്പുകൾ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമ്മൾ 11 മാസവും സുന്നത്തും ഫർളുമായ നോമ്പിലൂടെ ഇത്തരത്തിലുള്ള നമ്മളുടെ ശാരീരിക മാനസികമായ ദുർബലമായ നമ്മളുടെ ചിന്തകളെയും ചോദനകളെയും ദുർമേധസ്സുകളെയും എല്ലാം നമുക്കതിനെ അടക്കി നിർത്താനും അതിനെ നിർവീര്യമാക്കാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആലാ പറയുകയാണ്, അവ്വല ബിദഅത്തിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശബഉ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഏറ്റവും ആദ്യമായി ഉടലെടുത്ത ഒരു നവീനമായ ചില നികൃഷ്ടമായ കാര്യങ്ങളിൽ പെട്ടതാണ് വയറ് നിറച്ച് ഭക്ഷിക്കുന്ന ശീലം ഉമ്മത്തിലുണ്ടായത്. വയറ് നിറച്ച് ഭക്ഷിച്ചു, യഥേഷം അവൻ മനസ്സിനാഗ്രഹിക്കുന്ന, ശരീരം ആഗ്രഹിക്കുന്ന എല്ലാം ശരീരത്തിന് വാങ്ങിച്ചു കൊടുത്തു. നാം അടങ്ങുന്ന എല്ലാവരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഫലം എന്താണ്? അവന്റെ ശരീരം തടിച്ചു കൊഴുത്തപ്പോൾ അവന്റെ ഹൃദയം നിർജീവമായി പോയി, അവന്റെ ഹൃദയം അത് നിഷ്ക്രിയമായി പോയി, അവന്റെ ഹൃദയം എന്ത് ചെയ്യാൻ, നന്മകളിലേക്ക് അത് ആവാഹിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ട് വെറും എന്ന ജീവച്ഛവമായി മാറി. ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, അഥവാ നോമ്പിലൂടെ നമ്മൾ ശീലിച്ചെടുക്കേണ്ട ആറാമത്തെ ഗുണമാണ്,
അഥവാ ദഫ്ഉ നൗമി വദവാ മുസ്സഹർ, ഉറക്കത്തെ നമ്മൾ പ്രതിരോധിച്ച് ആ അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ധാരാളം ഗുണങ്ങളുണ്ട്, ഈ ആറ് ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ എന്നെ പറഞ്ഞതേ ഉള്ളൂ. അഥവാ കൂടുതലായി എന്ത് ചെയ്യുക, കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായി ഉറങ്ങേണ്ടി വരും. കൂടുതലായി ഉറങ്ങിയാൽ അവൻ്റെ ആയുസ് അത്രയും പാഴായി പോവുകയാണ്, അതുപോലെ അവൻ്റെ തഹജ്ജുദ് എത്രയോ അതവൻ്റെ നഷ്ടപ്പെട്ടു പോവുകയാണ്, അവൻ്റെ ഹൃദയം അവൻ്റെ ഇതിലൂടെ കഠിനമായി തീരുകയാണ്. കാരിരിമ്പിനേക്കാൾ എന്ത് ചെയ്യുക, കരിമ്പാറയേക്കാൾ അവൻ്റെ ഹൃദയം കടുത്തു കടുത്തു പോകുന്നതാണ്. കാരണം ഉറക്കം വർദ്ധിക്കുന്നു, അവൻ്റെ ആയുസ് പാഴാകുന്നു, തഹജ്ജുദ് നഷ്ടപ്പെടുന്നു, ഏറ്റവും സുപ്രധാനമായ ഇബാദത്തുകൾ അവൻ അലംഭാവത്തോടെ നിർവഹിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ അവൻ്റെ ഹൃദയം കടുത്ത് 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 സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറത്തി വ അശദ്ദു ഖസ്വ, നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയി, അവസാനം അത് പാറയേക്കാൾ കടുത്തുപോയി. പാറ അതൊരു പക്ഷേ വൈനമിൻഹാലമായ പാറകൾ പിളരാറുണ്ട്, അതിൽ നിന്ന് വെള്ളം ഉത്ഭവിക്കാറുണ്ട്. വൈനമിൻഹാലമായ ഹബിതുമിൻ ഹഷ്യത്തില്ല, പാറകളിൽ ചിലത് അള്ളാഹുവിനെ പേടിച്ച് മുഗൾ ഭാഗത്ത് നിന്ന് താഴോട്ട് ഉരുണ്ടു വരാറുണ്ട്. അങ്ങനെ പാറകൾക്ക് ചലനങ്ങൾ സംഭവിക്കാറുണ്ട്. പാറകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേടിയിൽ എന്ത് ചെയ്യുക, പ്രത്യേകമായ മാറ്റങ്ങളും അവസ്ഥാന്തരങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയം ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തടിച്ചു കൊഴുത്ത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്താണ് ആ ഇഷ്ടമുള്ള വിഭവങ്ങൾ നൽകി നിങ്ങൾ എന്താണ് എല്ലാം മറന്നു കളഞ്ഞപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഹൃദയം കെടുത്തുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആറ് ഗുണങ്ങൾ നമ്മൾ ഈ റമദാനിൽ ഒരു പരിശീലനമായി തന്നെ കാണുക, പരിശീലനമായി തന്നെ കാണുക. അഥവാ ബാക്കിയുള്ള 11 മാസവും ഹൃദയം സജീവമാക്കി നിലനിർത്താൻ, ബാക്കിയുള്ള 11 മാസവും അവയവങ്ങൾ കൊണ്ട് ഇബാദത്തിൽ കർമ്മനിരതനാകാൻ, ബാക്കിയുള്ള 11 മാസവും ഈ റമദാനിൽ ആർജിച്ച റഹ്മത്തും മഗ്ഫിറത്തും ഇത്തഖുമനാറും ഒക്കെ അത് അണയാതെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, ഈ 11 മാസവും അതുപോലെ ഈ റമദാനിൽ ആർജിച്ച ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം അത് ഒരു ദീപം പോലെ നമ്മൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കളും താബിഈങ്ങളും എല്ലാം അവർ 6 മാസം റമദാനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞു കൂടുന്നതാണ്. 6 മാസം റമദാന് മുമ്പുള്ള, റമദാന് ശേഷമുള്ള 5 മാസം ആ റമദാൻ സ്വീകരിക്കണേ എന്നുള്ള ദുആയിലായി കഴിഞ്ഞു കൂടുന്നതാണ്. കാരണം ആ റമദാൻ ഒരു പരിശീലനമായി അവർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ റമദാന് ശേഷമുള്ള 5 മാസം ആ പരിശീലനം നീ സ്വീകരിക്കണേ എന്നുള്ള ദുആയിലായിരുന്നു. ശേഷമുള്ള 6 മാസം പടച്ചവൻ അടുത്ത പരിശീലനത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്നുള്ള ദുആയിലായിരുന്നു. അതുകൊണ്ട് ഈ റമദാന്റെ ഈ ഒരു സന്ദർഭത്തിൽ 10 മണി മുതൽ 10:44 വരെയായി, ഇൻഷാല്ലാ ഞാൻ നിർത്തുകയാണ്. അഹബാബെ ദാറുൽ ഉലൂം കേരള എന്ന് പറയുന്ന നവാഗതരായ, അല്ലെങ്കിൽ എന്താണ് ആ കൗമാര യൗവനങ്ങൾ, ആലിമീങ്ങളായ കൗമാര യൗവനങ്ങൾ, അൽഹംദുലില്ലാ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനുമെല്ലാം അപ്പുറത്ത് ധാരാളം സാങ്കേതിക വിദ്യകളുടെ മേച്ചിൽ പുറങ്ങളിൽ നിന്നുകൊണ്ട് അനവധി നിരവധി ദീനീയായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെയേറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ വിനേതനെ പോലെയുള്ള സാധുവായ ആളുകളെയൊക്കെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യുക, ദീനീയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതെല്ലാം വലിയ സന്തോഷം നൽകുന്ന, വലിയ കൃതജ്ഞതയോടുകൂടി നിങ്ങളുടെ ആ ക്ഷണത്തെ സ്വീകരിച്ചു കൊണ്ട് വരാനെല്ലാം കഴിഞ്ഞത് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങളുടെ ഈ ക്ഷണം പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ വല്ലാത്ത സന്തോഷമുണ്ട്. എല്ലാ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും അഹബാബെ ദാറുള്ളൂം കേരള എന്നുള്ള ഈ ഗ്രൂപ്പിൽ അതിൻ്റെ സേവനങ്ങളെ നിങ്ങൾ വീക്ഷിക്കുകയും അതുപോലെ അതിൻ്റെ സേവനങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയും അതുപോലെ അവർക്ക് നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ നൽകുകയും അവരുടെ സഹജമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ മികവുകളിൽ അവർക്ക് വലിയ പ്രോത്സാഹനമായി നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്താൽ ഇൻഷാല്ലാ ഈ യുവാക്കളായ പണ്ഡിതന്മാരെ കൊണ്ട് ഭാവിയിൽ ധാരാളം നന്മകളും ദീനീയായ നേട്ടങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു അത്തരത്തിലുള്ള കർമ്മോത്സുകരായ, ആദർശധീരരായ, നിലപാടിൻ്റെ തറയിൽ ഉറച്ചു നിൽക്കുന്ന ആദർശധീരരായ പണ്ഡിതന്മാരാക്കി അള്ളാഹു ഇവരെ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദൈവന്തി ചിന്താസരണിയെ നമ്മുടെ കൈരളിക്ക്
കലർപ്പില്ലാതെ പരിചയപ്പെടുത്തുന്ന യഥാർത്ഥ മുഅഹ്ഹിദീങ്ങളായ, യഥാർത്ഥ മുഖല്ലിദീങ്ങളായ, യഥാർത്ഥ ഉലമാ ഉൽ ആഖിറയിൽ അല്ലാഹു തആല ഇവരെയും നമ്മയും ഉൾപ്പെടുത്തി. ഞാനിവിടെ വിഷയം സംസാരിച്ച റമദാൻ ഒരു പരിശീലനമാണ്. റമദാൻ ഈ പറയപ്പെട്ട ഗുണങ്ങൾ ആർജിച്ചെടുക്കാനുള്ള, അത് നിലനിർത്താനുള്ള ഒരു പരിശീലനമാണെന്ന് മനസ്സിലാക്കി ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ വാക്കുകളൊന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ മൃഗീയ വാസനകളെയെല്ലാം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ പുറന്തള്ളിയിട്ട് മലക്കുകളുടെ ഔന്നത്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനുള്ള ഒരു ആർജവം നമുക്ക് ഈ ഗുണങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡെയിലി പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ നമുക്ക് റമദാൻ പ്രാക്ടീസിലൂടെ ഈ ഒരു വലിയ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നിങ്ങളുടെ പ്രത്യേകമായ ദുആയിൽ, അവസാന പത്തിലെ ദുആ എന്ന് പറയുമ്പോൾ വളരെ കനപ്പെട്ട ദുആയുടെ സന്ദർഭങ്ങളാണ്, വളരെ സുവർണ മുഹൂർത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ മൂമെന്റ്സ് നിങ്ങൾ എല്ലാവരും വിനീതിന് വേണ്ടിയും വിനീതിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പിതാവ്, മാതാവ്, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും വേണ്ടി കാര്യമായി നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അത് ആദ്യമായി എരിക്കും. അതുപോലെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അള്ളാഹു തആല ഉപകരിക്കുന്നതാക്കട്ടെ, അള്ളാഹു തആല പ്രയോഗത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.